ഒറിജിൻസ് എച്ച് എഫ് എൽ അഥവാ ഹെൽത്ത് ഫുഡ് ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൊട്ടു മുന്നേ ഇൻട്രോ വീഡിയോ കണ്ട് ആ ചേച്ചി ആ കോട്ടൺ ഇട്ട് പോയത്, അവിടെ ഒരു യെല്ലോ ബക്കറ്റ് ഉണ്ടെന്ന് ഇരിക്കെ ആ ചേച്ചി പുറത്താണ് കോട്ടൺ ഇട്ട് പോയത്. അപ്പം നമ്മൾ പലപ്പോഴും ക്ലിനിക്കുകളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ബക്കറ്റുകൾ. ഓരോ വേസ്റ്റ് ഇടുന്നതിനും ഓരോ കളർ കോഡുകളായിട്ടുള്ള ബക്കറ്റുകളുണ്ട്. അത് സാധാരണക്കാരനും ചിലപ്പോൾ അറിയില്ല. നിങ്ങൾ ബ്ലഡ് എടുക്കാൻ പോയി, ബ്ലഡ് അവർ എടുത്തു കഴിഞ്ഞിട്ട് സിറിഞ്ച് ഒന്നിലായിരിക്കും ഇടുക. ആ പൊളിക്കുന്ന സിറിഞ്ചിൻ്റെ കവറ് മറ്റൊന്നിലായിടുന്നത്, ആ നീഡിൽ മറ്റൊന്നിലായിടുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളാണത്. പക്ഷേ അത് ഓരോന്നിടുന്നതിനും ഓരോ കളർ കോഡ് അനുസരിച്ചുള്ള ബക്കറ്റുകളുണ്ട്. അതിനനുസരിച്ച് വേണം, അതിൽ വേണം നമ്മൾ വേസ്റ്റ് ഇടാൻ. ഓരോ വേസ്റ്റ് ഇടുന്നതിനും ഓരോ ബക്കറ്റുണ്ട്. കാരണം മിക്ക വേസ്റ്റുകളും റീസൈക്കിൾ ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ആ ചേച്ചി ആ കോട്ടൺ വേസ്റ്റ് പുറത്താണ് ഇട്ടത്. വേറെ ഏതെങ്കിലും രോഗിയോ രോഗിയുടെ കൂടെയുള്ളവരോ ആരെങ്കിലും കടന്നു വരും, അത് ചവിട്ട്. അവർക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക്, ആ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അതിൽ രക്തക്കാരുള്ളത്. അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യം ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുക. കാരണം ഇതിന് പുറകിൽ കുറേ പേരുടെ അധ്വാനമുണ്ട്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞു. പക്ഷെ അത് സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ വിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി, അതിനൊക്കെയുള്ള ഒരുപാട് പേര് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം പ്രോപ്പറായിട്ട് ആ വേസ്റ്റ് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഏതൊക്കെ ബക്കറ്റിൽ ഏതൊക്കെ വേസ്റ്റ് ഇടണം, ഏതൊക്കെയാണ് അതിൻ്റെ കളറുകൾ. ജസ്റ്റ് ലുക്ക് ഓൺ ടു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ലെറ്റ്സ് സീ. ആദ്യം നമ്മൾ യെല്ലോ ബക്കറ്റ്, യെല്ലോ ബക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കാം. യെല്ലോ ബക്കറ്റിൽ ഒന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബോഡി പാർട്ട്, അതായത് സർജറി എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ അവശിഷ്ടങ്ങൾ അത്. പിന്നെ പ്ലാസെൻ്റ, അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് പുറത്തെടുത്തിട്ടുള്ള ബൈ പ്രോഡക്റ്റ് പ്ലാസെൻ്റ. അതുപോലെ തന്നെ പ്ലാസ്റ്റോപാരീസ്, അതായത് നമുക്കറിയാം എല്ലൊക്കെ പൊട്ടിയാൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് അതിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ കോട്ടൺ വേസ്റ്റ്, പിന്നെ മുറി എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ഡ്രസ്സിങ് ചെയ്തിട്ടുള്ള അതിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ബാൻഡേജസ്, പിന്നെ ബോഡി ഫ്ലൂയിഡ്സ്, എന്തെങ്കിലും സർജറി കഴിഞ്ഞാൽ ബ്ലഡ്, അതായിട്ടുള്ള പേപ്പർ ക്ലോത്ത്, ബ്ലഡോ ഈ ഡെലിവറിൻ്റെ സമയത്ത് വരുന്ന ഫ്ലൂയിഡ്സോ അങ്ങനത്തെയൊക്കെ ആയ അതിൻ്റെ പേപ്പേഴ്സ് ക്ലോത്ത്സ് കംപ്ലീറ്റ് യെല്ലോയിലാണ് ഇടുന്നത്. അതുപോലെ ഫേസ് മാസ്ക്, കപ്പ്, ഗൗണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിലാണ് ഇടുന്നത് യെല്ലോയിൽ. അതുപോലെ സൈറ്റോടോക്സിക് ഡ്രഗ്സ്, അതിൻ്റെ മെഡിസിൻ എന്തെങ്കിലും ഒഴിവാക്കിയ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത്. സൈറ്റോടോക്സിക് നിങ്ങൾക്ക് അറിയാലോ, ക്യാൻസർ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് കാര്യങ്ങൾ. പിന്നെ മൈക്രോബയോളജി, ബയോടെക്നോളജി, അങ്ങനത്തെ ലാബ് വേസ്റ്റുകൾ, ഇത്രയുമാണ് യെല്ലോയിൽ നമ്മൾ ഇടുന്നത്. റെഡ് ബക്കറ്റ്, റെഡിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിറിഞ്ചസ്, അതായത് നീഡിലില്ലാത്ത സിറിഞ്ചസ് കാര്യങ്ങൾ. പിന്നെ ഐ വി സെറ്റ്, അതായത് പ്ലാസ്റ്റിക് കണ്ടൻറ്റുകൾ കൂടുതൽ. ഐ വി സെറ്റ് അറിയാലോ, ട്രിപ്പ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറും ഞാൻ തൂങ്ങി കിടക്കണമെങ്കിൽ കൈൻ്റെ ഉള്ളിലേക്ക് പോകണം ആ ഐ വി സെറ്റ്. അതുപോലെ കത്തീറ്റേഴ്സ് എന്തെങ്കിലും, യൂറിൻ കത്തീറ്റേഴ്സ്, യൂറിൻ ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ യൂറിൻ ബാഗ്, പിന്നെ ഡയാലിസിസ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഐ വി ഫ്ലൂയിഡ്സിൻ്റെ ബോട്ടിൽസ്, നമ്മൾ ഇത് കൊടുക്കല്ലോ കയ്യിലൂടെ കൊടുക്കുന്ന അതിൻ്റെ ഫ്ലൂയിഡ്സിൻ്റെ ബോട്ടിൽസ്, അത്രയും കാര്യങ്ങൾ. പിന്നെ ഗ്ലൗസ്, ഇത് പ്ലാസ്റ്റിക് കണ്ടൻറ്റ്, ഇൻഫെക്റ്റഡ് കണ്ടൻറ്റുകളാണ് നമ്മൾ കൂടുതലും റെഡിൽ നമ്മൾ ഇടുന്നത്. പിന്നെ ഉള്ളതാണ് വൈറ്റ് ട്രാൻസ്ലൂസൻ്റ്, അതായത് നമുക്ക് ഉള്ളിലുള്ള കാണാൻ പറ്റും വൈറ്റ് ബോട്ടിൽസ്. അതിലൊന്നാമത് നമ്മളെ ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്ന സിറിഞ്ച്, അതായത് സിറിഞ്ച് വിത്ത് നീഡിൽ ഫിക്സ്ഡ് ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആ സിറിഞ്ചിന്ന്
നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത നീഡിൽ കാര്യങ്ങൾ, അതുപോലെ ബ്ലേഡ്, സ്കാൽപ്പിൾസ് അങ്ങനത്തെയാണ് നമ്മൾ വൈറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അടുത്തത് നീലയാണ് നോക്കാൻ പോകുന്നത്. നീലയിലെന്ന് വെച്ചാൽ ഗ്ലാസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ മെറ്റൽസും ആണ് നമ്മൾ ഇടുന്നത്. ഗ്ലാസ് മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ, അതായത് പൊട്ടിയ ഗ്ലാസ്സുകൾ, എന്തെങ്കിലും കുപ്പിച്ചില്ലോ എന്തെങ്കിലും മെഡിസിൻ്റെ ബോട്ടിൽസോ പൊട്ടിയത്, അതുപോലെ തന്നെ ആംബ്യൂൾസ്, നമുക്കറിയാം മരുന്ന് എടുക്കാനുള്ള ആംബ്യൂൾസ്, വയൽസ്, ചെറിയ ഇഞ്ചക്ഷൻ ഒക്കെ വരുന്ന ചെറിയ ചെറിയ ഗ്ലാസ് ഇത് കണ്ടിട്ടുണ്ടാവും, അതാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ ലാബ് സ്ലൈഡ്സ്, ലാബ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്മിയറൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്ലൈഡുകളുണ്ട്, ചെറിയ ചെറിയ ഗ്ലാസ് സ്ലൈഡ്സ്. അത്രയാണ് നമ്മൾ ഗ്ലാസ് ഐറ്റംസ് ആ ബ്ലൂവിൽ ഇടുന്നത്. പിന്നെ മെറ്റൽസിൽ മെയിനായിട്ട് വരിക, നമ്മൾ സർജറീസൊക്കെ കഴിഞ്ഞ് ഇംപ്ലാൻസ് കാര്യങ്ങളുണ്ടാവും, നമ്മൾ എല്ലൊക്കെ പൊട്ടിയാൽ ഓർത്തോഗേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇംപ്ലാൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നെയിൽസ്, പിന്നെ എന്തെങ്കിലും മെറ്റാലിക് ഒബ്ജെക്ട്സ്, സീസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെറ്റൽസായിട്ട് നീല ബോട്ടിലിൽ എടുത്തത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. പിന്നുള്ള നമുക്കറിയാം ഗ്രീൻ ഉണ്ട്, ഡൊമസ്റ്റിക് വേസ്റ്റ്, പിന്നെ ഫുഡിന് വേറെ ഉണ്ടാവും, ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ബ്ലാക്കിൽ സൈറ്റോടോക്സിക് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒക്കെ ഇടാനുള്ള, മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഇത്രയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതായത് യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്സായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. അപ്പം കീപ്പ് ഓൺ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് അർജുൻസ് HFL, ഹെൽത്ത് ഫുഡ് ലൈഫ് സ്റ്റൈൽ. താങ്ക് യു.